കൊളപ്പുള്ളി അപ്പൻ ചെറ്റയാ, ഭൂലോക ചെറ്റ. അതുകൊണ്ടാ കളി അവന്റെ മുന്നിൽ ഞാൻ മാറ്റി കളിച്ചത്. രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലേ, ഇനി ഇമ്പക്ക് എന്താ അപ്പനും അപ്പൂപ്പനും? ഇനിയാണ് കളി, ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. പൂവിലകം ഞാൻ പൊളിക്കുന്നില്ല എന്നറിയുമ്പോൾ അപ്പൻ റിയാക്ട് ചെയ്യും. ബാപ്പു ഇനി എന്നാ ദുബായിക്ക്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഒരാവശ്യം വരുമ്പോ ഫോൺ എടുത്ത് തങ്ങളങ്ങാടിക്ക് ഒറ്റ വിളി, ബാപ്പോന്ന്. അടുത്ത സെക്കൻഡില് ബാപ്പു റെഡി. നന്ദകുമാർ സാർ ഇന്നലെയും വിളിച്ചിരുന്നു, കൂടെ തന്നെ ഉണ്ടാവുന്ന് പറഞ്ഞിരിക്കാ. സാർ ഞാനെന്താ വേണ്ടത്? തിരിച്ച്? ആ യെസ് യെസ്, ജെയിംസിന് പോവാം. നന്ദനെ ഞാനും ഇല്ലാത്തതല്ലേ, ബാംഗ്ലൂരിൽ താൻ വേണം. നന്ദനെ വിളിച്ച് പറയണം ഇവിടുത്തെ കാര്യങ്ങൾ. ശരി സാർ. ഞാൻ താമസം നാളെ തൊട്ട് കോവിലകത്തേക്ക് മാറ്റും. അതെന്നതാ സാറേ, ഗസ്റ്റ് ഹൗസിലെ സൗകര്യങ്ങൾ പഠിക്കാത്തോണ്ടാണോ? അല്ല പിള്ളേ, അതൊരു മോഹം. കുറച്ച് ദിവസമേ ഞാൻ ഇവിടെ കാണൂ, അത് അവിടെ ചെലവഴിച്ചു തീർക്കാം. ആരാ? ആ ഗോവിന്ദൻകുട്ടിയാ. എന്താടോ തല്ലാൻ വന്നാണോ? ഞാനൊരു രണ്ടെണ്ണം കീറിപ്പോയല്ലോടോ, അതുകൊണ്ട് പ്രശ്നം തനിക്കാ. എനിക്ക് വിഷ ഉള്ളിൽ ചെന്നാലേ പിന്നെ കണ്ണു കാണില്ല, അടി പടപടപടാ നടക്കും. എന്താ വല്ലതും തോന്നണ്ടാ? തമ്പുരാൻ മാപ്പാക്കണം, കൊളപ്പുള്ളി ഡാണെന്നുള്ള അഹങ്കാരത്തിൽ ഗോവിന്ദൻകുട്ടി എന്തോ ബുദ്ധിമോശം കാട്ടി. ഇനി ഉണ്ടാവില്ല ഗോവിന്ദൻകുട്ടി തമ്പുരാന്റെ കൂടെ ഉണ്ട്. നീ തമ്പുരാൻ പോന്ന് പറയണവരെ എന്നെ കൈവിടരുതേ. എടോ, ഞാൻ തന്റെ അപ്പൻ തമ്പുരാനെ പോലെ ചട്ടമ്പി രാജാവൊന്നുമല്ല, അതുകൊണ്ട് എനിക്ക് അംഗരക്ഷകന്മാരും വേണ്ട. വേണ്ട അമ്പരൻ, ഒരു വാല്യക്കാരനായിട്ട് കൂട്ടിയാ മതി. ഞങ്ങൾ കണിമംഗലത്തുകാർക്ക് ഇനി ഒരാളായല്ലോ. കൊളപ്പുള്ളിക്കാരുടെ മുമ്പിൽ ഞങ്ങൾ തലപൊക്കി നടക്കും. ഞാൻ തല്ലുപടിച്ചിട്ടല്ലേ അക്കരച്ചാടി കൊളപ്പുള്ളി സംഘത്തിൽ ചേർന്ന്. ഗോവിന്ദൻകുട്ടി പറഞ്ഞാലും കാര്യമുണ്ട് സാറേ, ഇനി കണിമംഗലത്തുകാർക്ക് ഒരു തമ്പുരാനായല്ലോ, ഞങ്ങളുടെ സ്വന്തം തമ്പുരാൻ. ഞാനൊരു വഴിപോക്കനാ. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്, കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവോ സത്യം, ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചേളിക്കാരിയാ? ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളതുകൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ണുമായ പറയണില്ല. അടിച്ചേളിക്കാരി കോലത്ത് തമ്പുരാട്ടിയാടോ മാഷേ? അതേതാ ടീച്ചറെ, ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. കണ്ടാലും പറയും ഒരു തമ്പുരാൻ. കോലോമാൻചാളുടെ ബാല്യക്കാരനാ ആയിരിക്കും, മൂർത്തിയെക്കാളും വലിയ ശാന്തിയുള്ള കാല. മുന്നിന്ന് മാറുക തമ്പുരാൻ.
ആ പിന്നെ കോലം വാങ്ങിച്ച മാഷിന്റെ മുതലാളി വന്നിട്ടെങ്കിലേ എനിക്കൊന്ന് കാണണമെന്ന് പറയൂ, ചിലത് പറയാനുണ്ട്. അഹങ്കാരത്തിന് കയ്യും കാലും വെക്ക, എന്നിട്ട് പെണ്ണെന്ന് പേരും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ ഈ കുറുമ്പത്തി? എന്താ ശംഭോ മഹാദേവാന്ന്? ആള് തമ്പുരാനാണെന്ന് മാത്രല്ല, ചില്ലറ പുഴിയല്ല, അയിലാവത അയച്ചോ. കുട്ടി എന്താ കോവിലവും വാങ്ങിച്ച തമ്പുരാൻ വന്നിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് മാറിയിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ ആളിന്റെ സ്വരവും പുറത്തു വന്നു. വലിയ ദേഷ്യത്തിലാ, എന്താ ഒരു വഴി? വഴിയൊക്കെ എനിക്കറിയാം, ഞാനൊന്ന് കാണട്ടെ അയാളെ. എന്നിട്ടെന്താ അങ്ങനെ ഇറങ്ങിപ്പോവാൻ നിശ്ചയിച്ചിട്ടില്ലാന്ന് പറയും. അപ്പഴേ കുട്ടി നിക്കുക, മംഗലം ഉണ്ണിമായി പോണേ, എന്താ ഏതാ വിളിച്ച് പറയാന്നറിയില്ല. ഹരം പ്ലസ് ഹരം ഈ സ്കിന്നരം വെരി വെരി പ്രോബ്ലം തമ്പുരാൻ. എന്താ എന്താ ഏട്ടത്തി? കോലോ മാച്ച ആ ആളെ ഒന്ന് വിളിക്കൂ. എന്താ കാര്യം? അത് നേരിട്ട് പറഞ്ഞോളാം. രഹസ്യ? ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ല സീക്രട്ട്സാ? ദേ വെറുതെ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാ അത് ചെയ്താ മതി. ആര് വിളിച്ചു എന്ന് പറയണം? ഉണ്ണിമായ. ഉണ്ണിമാങ്ങയോ? ഉണ്ണിമായ അലറണ്ട. അല്ല അങ്ങനെ പറഞ്ഞാ മനസ്സിലാവോ? ആ അങ്ങനെ തന്നെ പറയണം. അതെ ഉണ്ണിമായ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ടുണ്ടേ. മംഗലം മുങ്ങിട്ടോ, മംഗലം മുങ്ങിന്ന്. കോവിലകം വാങ്ങിച്ച ആ ആള് എന്താ കുട്ടിക്ക് പറയാനുള്ളത്? കൃഷ്ണവർമ്മ തമ്പുരാൻ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അല്ല ഭായ്, നിങ്ങൾ മോൾ ഇവിടുന്ന് ഒഴിയില്ലാന്ന് തന്നെയാ. ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ട തമ്പുരാന്? ഇല്ല അറിയാഞ്ഞിട്ടല്ല, നിവൃത്തിയില്ലാത്തോണ്ട്. നിവൃത്തിയും നിവൃത്തി കേട് എനിക്കറിയേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോവിലകത്തിന്റെ ഉടമസ്ഥനുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഞാൻ തീർത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ കോവിലകവും ചുറ്റുമുള്ള സ്ഥലവും അതിൽ നിൽക്കുന്ന സ്ഥാവര ജംഗമവസ്തുക്കൾ തമ്പുരാനെ ഇങ്ങോട്ട് നോക്കാം. എന്ന് വെച്ചാൽ ഫർണിച്ചറുകൾ, കിണ്ടി, കിണ്ണം, ചരുവം, ചെമ്പുകുടങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, തൂക്കുവിളക്കൾ, ഡീറ്റെയിൽ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. എല്ലാത്തിനും ചേർത്ത് അവർ ചോദിച്ച വിലയും കൊടുത്തു കഴിഞ്ഞു. പ്രശ്നം പോലീസ് സ്റ്റേഷനിലേക്കും അവരുടെ കോടതിയിലേക്കും നീളും. എനിക്കതൊന്നും ഇഷ്ടമല്ല, അതിനുള്ള സമയമില്ല. നിങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടിക്ക് ഈ പ്രോപ്പർട്ടിയിൽ അവകാശം ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യൂ. പക്ഷേ അതല്ല, ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം മതി. അങ്ങനെ ഇറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ചതിച്ചല്ല എല്ലാരും കൂടി, നിങ്ങൾ അതിന് കൂട്ടു നിന്നു. എന്ത് വിട്ടിത്തവണ ഈ കുട്ടി പറയുന്നത്? ഞാൻ ചതിച്ചെന്ന്? ഞാൻ ചതിച്ചു എന്ന്? അങ്ങനെ പറയരുത് മോളെ. കുട്ടിയോട് അവര് ചെയ്ത വഞ്ചനയ്ക്ക് ഈ പാവം തമ്പുരാൻ എന്ത് പഴിച്ചു? അത് തിരക്കേടില്ല, കട്ടോനെ കിട്ടിയില്ലേ, കിട്ടിയോ പിടിക്കാ. ഇനിയിപ്പോ തമ്പുരാനെ ദയ തോന്നിയാലേ എന്തെങ്കിലും രക്ഷയുള്ളു മോളെ. തമ്പുരാനെ ദയ തോന്നാൻ ബുദ്ധിമുട്ടാണ് നമ്പീശൻ. എത്രയും വേഗം ഇവർ ഇവിടെ നിന്ന് ഇറങ്ങി തരിക എന്നല്ലാതെ മറ്റൊരു ഡയലോഗും ഇക്കാര്യത്തിൽ വേണ്ട. എന്റെ സ്വഭാവം ചില സമയം വളരെ ചീത്തയാണ്. ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട, ഇറങ്ങാൻ എനിക്ക് മനസ്സില്ല. എന്നാലോ എന്താ ചെയ്യ? മോളു ഈ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ബോംബെ ഇപ്പൊ മുംബൈ എന്ന് പറയും. അവിടുത്തെ ചേരികൾ സ്ലംസ് ലോക പ്രസ്ഥ. മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും ഗുണ്ടകളും കൊള്ളക്കാരും ഒക്കെയുള്ള ധാരാവിയിലെ ഒരു ചേരി. ഈ ഞാൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട്. ആ എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെയും കാർന്നവരെ ഇവിടെ ഇറക്കി വിടുക എന്ന് പറയുന്നത് പൂ പറിക്കുന്ന പോലുള്ള ഈസി ആയുള്ള ഒരു ജോലിയാണ്. അയ്യോ തമ്പുരൻ, ഗത്യന്തരമില്ലാതെ വന്നപ്പോ ആ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ്. തമ്പുരൻ ക്ഷമിക്കാ, പാവമാ. അത്ര പാവമൊന്നുമല്ല കുട്ടി, പത്താം ക്ലാസ്സിലാണെങ്കിൽ നാക്ക് എം എക്കാ പഠിക്കണേ. ഒന്ന് രണ്ട് ദിവസത്തെ സാവകാശം തമ്പുരാൻ കൊടുക്കണം, ആ സമയം കൊണ്ടൊരു മാർഗം ഉണ്ടാക്കാം. തമ്പുരാൻ വരിക, വാ മോളെ. നോക്കി പേടിപ്പിക്കുന്നു ഉണ്ടാക്കണ്ടി. ചുമ്മാ
എന്താ കൂവലും വിളിയും? സഭ കൂടി കള്ളുകൂടിയാന്ന് തോന്നുന്നു. ചെവി പൊത്തിരുന്നോളോ, കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് മിണ്ടാതൊരു ഭാഗത്തിരുന്നാ നല്ലത്. ഇയാള് തമ്പുരാനാന്ന് പറയണു, ഏത് പോലത്തെയാണാവോ? മട്ടും മാതിരിയും കണ്ടിട്ട് ചന്ത തമ്പുരാനാ. ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ്. തലയ്ക്ക് വെളിവും കാലിന് ബലവുമുള്ള ഒരാള് പോലും ഇന്ന് ഇവിടം വിട്ടു പോകരുത്. കുടിക്കുമ്പോ ബോധം മറയാൻ വരെ കുടിക്കുക, ഇല്ലെങ്കിൽ അതിന് മെനക്കെടരുത്. That is Jagan's law of drinking. എന്താ ശാലടി കിരീടം? ആറാം തമ്പുരാന്റെ കിരീടം. ആറാം തമ്പുരാൻ? അതെ, അഞ്ചാം തമ്പുരാൻ തെത്തം തമ്പുരാന് ശേഷമുള്ള തലമുറയിൽ എല്ലാം മോഴകളായിരുന്നു, ആണും പെണ്ണും കെട്ട വഹ. ഇപ്പോഴാ ഈ കോലത്ത് ഒരു തമ്പുരാൻ ഉണ്ടായത്. ഞങ്ങൾക്ക് ഇത് ആറാം തമ്പുരാനാ. This is a kirida dharanam. I drink very much whiskey today. Today alla, tonight. Okay, Mangalam? Yeah, sufficient. പക്ഷെ ഞങ്ങളെയൊക്കെ വിട്ട് സാറ് പൊക്കളയല്ലോ, അധികം നാൾ ഇവിടെ കാണുകയില്ലെന്നല്ലേ പറയുന്നത്? ഒരു നിയോഗമാണ് തമ്പുരാനെ ഇവിടെ എത്തിച്ചത്. അത്ര എളുപ്പമൊന്നും കൊണ്ടുവന്ന അനിയത്തിക്കാവില്ല, നമ്മ പറഞ്ഞയക്കില്ല പിള്ളേ. തമ്പുരാൻ, കൊളപ്പുള്ളിന്ന് ചിലർ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. കൊളപ്പുള്ളിന്ന് ചിലർ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. വിളിക്കൂ. ആരാണാവോ? അപ്പം തമ്പുരാനാ. ഏയ്, ആനയാവില്ല, ആന പിണ്ടങ്ങളാ. ഇരിക്ക, ഇരിക്ക, എഴുതച്ചാ ഇരിക്ക. വന്നത് എന്റെ അതിഥികളാണ്, അവരെ എഴുന്നേറ്റ് സ്വീകരിക്കേണ്ടത് ഞാനാണ്. എന്താ കൊളപ്പുള്ളിക്കാരി വൈകിയ നേരത്ത്? ആ, ഒന്ന് കണ്ടിട്ട് പോവെന്ന് കരുതി. ആ, എന്തായി കോലം പൊളിക്കണ കാര്യം? എന്ന് തുടങ്ങാനാ പരിപാടി? അതൊന്ന് ചോദിച്ചറിയാൻ അപ്പൻ തമ്പുരാൻ പറഞ്ഞു. തമ്പുരാനോട് പറയൂ, ഞാനൊരു ആശയ കുഴപ്പത്തിലാണ്. എന്ന് വെച്ചാ പൊളിക്കണില്ലാന്നോ? ഏ, എന്നല്ല, പൊളിക്കണം. അതിപ്പ എങ്ങനെ വേണമെന്നാണ്. ബോംബ് വെച്ച് തകർത്താലോ എന്നൊരു ആലോചന പറഞ്ഞിട്ട്. ഇപ്പോഴത്തെ ലേബർ ചാർജ് ഭയങ്കരല്ലേ. ബോംബാണെങ്കിൽ ഈസിയാണ്, മലപ്പുറത്ത് സാധനം കിട്ടും. വേറെ ഒരു ഐഡിയ, പുരയ്ക്ക് തീ കൊടുത്താലോ എന്ന്. അപ്പൊ കത്തുന്ന പുരയെന്ന് കരിക്കോലൂരുക, പുര കത്തുമ്പോ വാഴ നടുക, എന്നീ കലാപരിപാടികൾ പൊതുജനങ്ങൾക്കായി കാഴ്ചവെക്കാം. അല്ല, വേറെ സജഷൻസ് അല്ലാണ്ട് പറയാം. എന്താ കളി പറയ? ആളെ പൊട്ടറാക്കുക. അല്ല, കുറച്ച് പൊട്ടന്മാരെ ആളാക്കുക. എന്താ വിരോധമുണ്ടോ? അല്ല ഫ്രണ്ട്, ഈ കോലം പൊളിക്കാനിട്ട് നിങ്ങൾ അപ്പം തമ്പുരാൻ ഉറക്കം കിട്ടണല്ലേ? അല്ല, അത് വല്ലാത്തൊരു സുഖമാണല്ലോ. ഹലോ, കോലം തൽക്കാലം പൊളിക്കാൻ പോണില്ല. അത് താനല്ല തീരുമാനിക്ക. ചക്കാത്തിന് കുടിക്കാനും നക്കാനും കിട്ടണുണ്ട്, ആയിക്കോ. പക്ഷെ ആളാളാൻ നിക്കണ്ട. എളപ്പാളി, ചക്കാത്തിന് നിന്നെ നിന്റെ ഭാര്യ വിട്ടു വന്നോട് ആരെങ്കിലും. കൊളപ്പുള്ളി അപ്പന്റെ എച്ചിൽ പട്ടി. കയ്യാങ്കളി വേണ്ട, ോളൂ. ഞാൻ ഇവിടെ കുറച്ചുനാൾ താമസിക്കാനാ തീരുമാനം. അത് മടുക്കുമ്പോ നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. പൊളിക്കാം, കത്തിക്കാം, ഞാൻ അറിയിക്കാം. ഇപ്പൊ പൊയ്ക്കോളൂ. ഈ റാൻമൂളികളുടെ വാക്കിന്റെ പിൻബലത്തിലെ തീരുമാനിച്ചൊന്നും മാറ്റാൻ നിൽക്കണ്ട. ഈ മണ്ണിൽ കഴിയണമെങ്കിൽ അത് കൊളപ്പുള്ളി അപ്പന്റെ പിന്തുണ ഉണ്ടെങ്കിലേ കഴിയൂ. ആർക്കായാലും ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ എന്തു എളുപ്പമാണ്, കെട്ടി ഉയർത്താനാണ് പാട്. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അതാർക്ക് നന്നാവില്ല. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല, പൊളിച്ചടുക്കും പലതും. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട്, മുറിവേറ്റ മൃഗം. അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും. ആജ്ഞകളുടെ വാറോലകളുമായി ഇനി ആരും പുഴ കടന്ന് കണിമംഗലത്തേക്ക് വരണമെന്നില്ല. മനസ്സിലായെങ്കിൽ പോവാം. എന്താ ഇതെല്ലാരും വീഴ്ചയിക്കണേ? ചുമ്മാ ഒരു നമ്പർ ഇറക്കിയതല്ലേ വെറുതെ ഒന്ന് വരട്ടാൻ. നല്ല തല്ലിനേക്കാൾ ഗുണം ചെയ്യും നാല് വാക്ക്, അല്ലേ ഗോവിന്ദൻകുട്ടി? സംഭവം മഹാദേവ പിള്ളേ.